എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് മോരൊഴിച്ച് ചേമ്പും തണ്ടും കപ്പക്കയും. നമ്മൾ കപ്പക്ക എന്നും ഓമക്ക എന്നും പപ്പായ എന്നൊക്കെ പേരുണ്ട്. നമ്മൾ കപ്പക്ക എന്ന് മാത്രമാണ് പറയുന്നത്. ഒരു കറി, ഒരു മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കപ്പക്കയും ചേമ്പിൻ തണ്ടും കഴുകി വൃത്തിയാക്കി മുറിച്ച് വെക്കുകയാണ്. കപ്പക്ക തോല് കളഞ്ഞും ചേമ്പിൻ തണ്ടിൻ്റെ തൊലി ഉരിഞ്ഞുമാണ് ഞാൻ മുറിച്ച് വെക്കുന്നത്. ചേമ്പിൻ തണ്ടിന് ചെറിയൊരു ചൊറിച്ചൽ ഉണ്ട്. നമ്മൾ വായിലിട്ട് ചവക്കുമ്പോൾ ചൊറിയുന്നതായി തോന്നും. അതാണ് ഇപ്പോഴത്തെ തലമുറ ഇതിനെ അധികം ഉപയോഗിക്കാത്തത്. ആ ചൊറിച്ചൽ ഒഴിവാക്കാനായി ഞാൻ ഈ വീഡിയോയിൽ ഒരു ടിപ്സ് പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. രണ്ട് മൂന്ന് വെള്ളത്തിൽ വൃത്തിയായി കഴുകിയെടുത്ത ചേമ്പിൻ തണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലാണ് ഇത് വേവിക്കുന്നത്. ഇതിലേക്കായി നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി ഇതിലേക്കായുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യമായി അരമുറി തേങ്ങ ചിരകിയത്, പച്ചമുളക്, മോര്, ജീരകം, കറിവേപ്പില. അരച്ചു വെച്ച തേങ്ങയിലേക്ക് ജീരകവും പച്ചമുളകും ചേർത്ത് ഒന്നുകൂടി ഒതുക്കി വയ്ക്കുന്നു. നമ്മുടെ ചേമ്പും തണ്ട് നന്നായി വെന്തു വന്നിട്ടുണ്ട്. അതിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നത് നിങ്ങൾക്ക് കാണാം. കുക്കറിലാണ് നമ്മൾ ഇത് പാചകം ചെയ്യാൻ പോകുന്നത്. കപ്പക്ക അതിനായി കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കായി മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. പാകത്തിന് ഉപ്പുപൊടി, അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കറിക്ക് ലേശം നിറം കിട്ടാൻ വേണ്ടിയാണ്. കഷ്ണത്തിന് മുകളിൽ നിൽക്കാൻ മാത്രം പാകത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്കായി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ചേമ്പിൻ തണ്ട് ചേർക്കുകയാണ്. നേരത്തെ പറയാമെന്ന് പറഞ്ഞ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ ചേമ്പിൻ തണ്ട് വേവിച്ച വെള്ളം ഒരു കാരണവശാലും നമ്മളുടെ കറിയിലേക്ക് എടുക്കരുത്. അതാണ് ആ വെള്ളമാണ് ഇതിന് ഇതിൻ്റെ ചൊറിച്ചലിന് കാരണമാവുന്നത്. ഇനി ഇത് നമുക്ക് നന്നായൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ദാ ഇതുപോലെ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇത് വെന്താൽ മതി. Thank you.
നമ്മുടെ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിൻ്റെ കട്ടി കുറയ്ക്കാനായി അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയ വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കുന്നു. കറി വെട്ടിത്തിളച്ചു. ഇനി നമ്മൾ ഇത് ഇറക്കി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിക്കാനായി അല്പം എണ്ണയൊഴിച്ച് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കടുക് ഇടുകയാണ്. ഒരു നുള്ളി ഉലുവ, ജാറ് വറ്റൽ മുളക്, രണ്ട് തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അരച്ച് മോരൊഴിച്ച ചേമ്പിൻ തണ്ട് കപ്പക്ക കറി റെഡി.